പി കെ റോസി എന്ന മലയാളത്തിലെ ആദ്യ നടിയെ അവരുടെ ജന്മദിനത്തിൽ ഓർത്തത് ഗൂഗിൾ മാത്രമാണ്. മലയാള സിനിമയെ ബന്ധപ്പെട്ട സംഘടനകളോ സിനിമാ താരങ്ങളോ ആരും പി കെ റോസി എന്ന പേര് പോലും ഓർക്കാത്തത് വലിയ രീതിയിൽ ഒരു കഷ്ടം തന്നെയാണെന്ന് പറയേണ്ടി വരും. ഏതായാലും പി കെ റോസിയെ ആദരിക്കാൻ ഗൂഗിൾ തയ്യാറായപ്പോൾ അത് ഇന്ത്യയിലുടനീളം ചർച്ചയായി. പി കെ റോസി ആരെന്നുള്ളൊരു അന്വേഷണം തന്നെ ഗൂഗിളിൽ തുടർച്ചയായി ഉണ്ടായിരുന്നു. വിഷ്ണു, പി കെ റോസി സത്യത്തിൽ മലയാള സിനിമ മറക്കുകയാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. കാരണം മലയാള സിനിമയിൽ ഒരു പുരോഗമനമില്ലാത്തൊരു സംഘടനയാണ് അമ്മ എന്ന് പറഞ്ഞൊരു സംഘടന. മാത്രമല്ല വലിയ ഓവർ പുരോഗമനം പറയുന്നൊരു സംഘടനയാണ് WCC. പക്ഷേ ഇവരൊന്നും കാര്യമായി കൃത്യമായി മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഇടപെടാത്ത സംഘടനകളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം WCC പല വിഷയങ്ങളും ഇടപെട്ടിട്ടുണ്ട്, ഇല്ല എന്ന് പറയുകയല്ല. പക്ഷേ WCC പല വിഷയങ്ങളും വളരെ കൃത്യമായി തന്നെ മറക്കുന്നുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് മോളി കണ്ണമാലി എന്ന് പറഞ്ഞൊരു നടിയുടെ അതിദാരുണമായവരുടെ ആരോഗ്യാവസ്ഥയിൽ സഹായിക്കാൻ അമ്മയും ഉണ്ടായില്ല, WCC ഉണ്ടായില്ല, ആരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പി കെ റോസിയുടെ കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ, പി കെ റോസി മലയാളത്തിലെ ആദ്യത്തെ നടിയാണ്. അവരൊരു ദളിത് സ്ത്രീയായിരുന്നു. സിനിമയിൽ അഭിനയിച്ചു എന്ന കാരണത്താൽ അവരെ ജാതി മാടമ്പിമാർ, ഇവിടുത്തെ സവർണ മേധാവിമാർ അവരെ നാട് കടത്തുന്ന ഒരവസ്ഥയുണ്ടായി. മലയാളത്തിലെ ആദ്യത്തെ നായികയ്ക്ക് തൻ്റെ പ്രാണരക്ഷാർത്ഥം ഈ നാട്ടിൽ നിന്നും ഓടി ഒളിക്കേണ്ടി വന്നു. പക്ഷേ ഈ അവരെ ചരിത്രം എക്കാലവും ഓർമ്മിക്കണം എന്ന് തീർച്ചയായും നമ്മൾ ഉറപ്പിച്ച് പറയേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ, മലയാളത്തിലെ നമ്മൾ താര രാജാക്കന്മാരെന്നും താര റാണിമാരെന്നും ഒക്കെ വിളിക്കുന്ന താരങ്ങളോ അല്ലെങ്കിൽ മലയാളത്തിലെ മറ്റ് യുവതാരങ്ങളോ ഒന്നും പി കെ റോസി എന്ന മലയാളത്തിലെ ആദ്യത്തെ നായികയുടെ ജന്മദിനത്തിൽ അവരെ സ്മരിച്ചില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമായ കാര്യമാണ്. കാരണം മറ്റ് പല വിഷയങ്ങളിലും സമൂഹ മാധ്യമങ്ങളിൽ ഏറെക്കുറെ എല്ലാ വിഷയങ്ങളിലും വന്ന് ഇടപെടലുകൾ നടത്തുന്ന പല നായിക നായകന്മാർ നമുക്കുണ്ട്. പക്ഷേ ഇവർക്കാർക്കും തങ്ങൾ നിൽക്കുന്ന ഇടത്തെ, ആ ഇടത്തെ സൃഷ്ടിച്ച മനുഷ്യരെ ഓർക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമായ ഒരു വസ്തുതയാണ്. യഥാർത്ഥത്തിൽ ഗൂഗിൾ പി കെ റോസി എന്ന മലയാളത്തിൽ, നമുക്കറിയാം മോളിവുഡ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ലോക സിനിമയിലെ വളരെ ചെറിയൊരു ഫിലിം ഇൻഡസ്ട്രിയാണ്. ആ ഫിലിം ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ നായികയെ ഗൂഗിൾ പോലെ ലോകത്ത് തന്നെ ഏറ്റവും വലിയൊരു സെർച്ച് എഞ്ചിൻ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. കാരണം മറ്റ് മലയാള സിനിമാ താരങ്ങളൊക്കെ ഗൂഗിൾ ഓർമ്മിച്ചിട്ടുണ്ടെന്ന് ചരിത്രം പരിശോധിച്ചാൽ ഒരാളും ആ കൂട്ടത്തിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കൂട്ടത്തിലാണ് പി കെ റോസി എന്ന മലയാളത്തിലെ ആദ്യത്തെ നായികയെ, ഒരു ദളിതയായിട്ടുള്ള സ്ത്രീയെ അവരുടെ ഗൂഗിൾ ഡൂഡിലൂടെ ഗൂഗിൾ ഓർമ്മിക്കുകയും ഗൂഗിൾ ഡൂഡിലിന് അവരുടെ മുഖവും ഗൂഗിളിൻ്റെ മുഖമാക്കി തന്നെ അവരുടെ മുഖം നൽകുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇവർ ഈ മുഖം നൽകിയിട്ട് പോലും ആരും ഇത് ഷെയർ ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഗൂഗിളിൻ്റെ ഡൂഡിലായിട്ട് പി കെ റോസി പ്രത്യക്ഷപ്പെട്ടതോടെ ഒട്ടുമിക്ക എല്ലാ മലയാളികളും അത് ഷെയർ ചെയ്യുകയും തങ്ങളുടെ സ്റ്റാറ്റസ് ആക്കുകയും സ്റ്റോറികളാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും മലയാളത്തിലെ ഒരു താരങ്ങളും പി കെ റോസി ഓർമ്മിക്കാൻ തയ്യാറായില്ല. നമുക്കറിയാം മലയാള സിനിമയിൽ അന്നും ഇന്നും എന്നും എക്കാലത്തെയും പോലെ തന്നെ വളരെ കൃത്യമായി തന്നെ സവർണ മേധാവിത്വം നിലനിൽക്കുന്നുണ്ട്. ഈ നായരെന്നും നമ്പൂതിരിയെന്നും വാര്യരെന്നും ഒക്കെ വാളില്ലാത്ത ഒരു നായികയെ കണ്ടുപിടിക്കാൻ തന്നെ വളരെ പ്രയാസമാണ്. മലയാളത്തിൽ ഇപ്പോഴും പി കെ റോസിക്ക് ശേഷം ഏതെങ്കിലും ഒരു ദളിത മലയാളത്തിൽ നായിക ായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒരുപക്ഷെ ആരും കാണില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്നും മലയാള സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്. കൃത്യമായി തന്നെ സവർണ മേധാവിത്വം വെച്ചു പുലർത്തുന്ന സിനിമാ സൃഷ്ടികൾ അല്ലെങ്കിൽ സിനിമ അടിത്തറയാണ് ഇന്നും മലയാളത്തിനുള്ളത്. കുറച്ച് പുരോഗമനവാദം പറയുന്ന സിനിമകൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ അടിത്തറ ഇപ്പോഴും ആ ഒരു സവർണ മേധാവിത്വം നിൽക്കുകയാണ്. ഫെമിനിസം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ഫെമിനിസം പോലും ഒരു സവർണ ഫെമിനിസമാണ് അല്ലെങ്കിൽ ഒരു മുന്നോക്ക ഫെമിനിസമാണ് എന്ന് മാത്രമാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. അതിലും കൃത്യമായൊരു വിശാലതയിലേക്ക് നമ്മൾ കടന്നു പോയിട്ടില്ല. അല്ലെങ്കിൽ WCC പോലുള്ള സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അവരുടെ പ്രവൃത്തിയിലൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മോളി കണ്ണമാലി മലയാള സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടുള്ള, മലയാള സിനിമയിൽ വളരെ കൃത്യമായി തന്നെ തൻ്റെ അഭിനയ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള, മലയാളത്തിലെ പ്രമുഖരായ താരങ്ങളുടെ കൂടെ എല്ലാം അഭിനയിച്ചിട്ടുള്ള ഒരു നടിയാണ്. പക്ഷേ അവർ മരണത്തോട് മല്ലടിച്ച് ഇപ്പോഴും കിടക്കുകയാണ്. പക്ഷേ ആ നടിയെ, ഒരേ തൊഴിൽ മേഖലയിലുള്ള നടിയെ സഹായിക്കാൻ, കാരണം നമുക്കറിയാം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി ഓരോ താരത്തിനും ഭീമമായ തുക വന്നു വീഴുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഓരോ ആളുകളുടെയും കയ്യിൽ പണം കുമിഞ്ഞുകൂടുന്നൊരു ഇൻഡസ്ട്രി കൂടിയാണ് ഫിലിം ഇൻഡസ്ട്രി. അതുകൊണ്ട് തന്നെ മോളി കണ്ണമാലി എന്നൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു അഭിനേത്രിയെ അവർ വയ്യാതെ കിടക്കുമ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയാണ്. ആ മര്യാദ കാണിക്കാൻ ഇതുവരെയായിട്ടും അമ്മ സംഘടന അംഗമല്ലാത്തതിനാൽ സഹായിക്കാൻ പറ്റില്ല എന്നുള്ള മനുഷ്യവിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത്. ആ സംഘടന WCC വിഷയത്തിൽ കൃത്യമായി ഇടപെടലോ അമ്മയ്ക്ക് മേൽ സമ്മർദ്ദമോ ചെലുത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാരണമാണ്. എങ്കിൽ മറ്റിടങ്ങളിൽ നിന്നും സഹായങ്ങൾ തേടാനും ഇവർ തയ്യാറായിട്ടില്ല. ഏതായാലും ആ ഒരു സവർണ മാടമ്പി സ്വഭാവം അത് മലയാള സിനിമയിൽ ഇന്നുമുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം.